മരണസംഖ്യ ഉയരുന്നു എന്ന വേദനിക്കുന്ന വിവരമാണ് പങ്കുവെക്കാനുള്ളത്. വിറങ്ങലിച്ച് നിൽക്കുകയാണ് വയനാടും കേരളവും രാജ്യവും ഒക്കെ തന്നെയും. കാരണം ഇത്ര വലിയൊരു ദുരന്തം നമ്മൾക്ക് മുന്നിലേക്ക് അടുത്തൊന്നും വന്നിട്ടില്ല. പുത്തുമലയിലും കവളപ്പാറയിലും പെട്ടിമുടിയിലും ഒക്കെ നമ്മൾ കണ്ടതിനേക്കാൾ എത്രയോ മടങ്ങ് ഭീതിതമാണ് വയനാട്ടിലെ സാഹചര്യമെന്ന് പറയാതെ വയ്യ. രാവിലെ ടി സിദ്ദിഖ് എം എൽ എ ആണ് ആദ്യം അവിടെ ഓടിയെത്തിയ ജനപ്രതിനിധി. അദ്ദേഹത്തോട് സംസാരിക്കുമ്പോൾ തന്നെ വലിയ ആശങ്കയോടെയാണ് അദ്ദേഹം സംസാരിച്ചത്. അതിവേദനയുണ്ടാക്കുന്ന ഒരു സാഹചര്യമാണ് എന്നാണ് ടി സിദ്ദിഖ് പറഞ്ഞത്. തുടർന്ന് മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ അവിടുത്തെ ഗുരുതര സാഹചര്യം മനസ്സിലാക്കി പെട്ടെന്ന് തന്നെ അങ്ങോട്ട് എത്തുകയും രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുകയും ചെയ്തു. കൂടുതൽ NDRF സംഘത്തെ അങ്ങോട്ടേക്ക് വിന്യസിച്ചു. സൈന്യം അവിടെ എത്തുന്നുണ്ട്. ഇപ്പോൾ മുണ്ടക്കൈ മേഖലയിലേക്ക് എത്തിച്ചേരാൻ കഴിയുന്നു എന്ന് തന്നെയാണ് ആശ്വാസം. പക്ഷേ കുറച്ച് രക്ഷാപ്രവർത്തകർക്ക് മാത്രമാണ് അവിടെ ഇപ്പോഴും എത്തിച്ചേരാൻ കഴിഞ്ഞിട്ടുള്ളത്. പുഞ്ചിരിമറ്റം ഭാഗത്ത് ദീപക് മോഹൻ ഈ ദൗത്യ സംഘത്തിനൊപ്പമുണ്ട്. അവിടെ 50-ലധികം വീടുകൾ തകർന്നിരിക്കുന്നു. പല വീടുകൾക്ക് മുകളിലും മരങ്ങളും കല്ലും മണ്ണും ഒക്കെ അടിഞ്ഞുകൂടി കിടക്കുന്ന ഒരു സാഹചര്യമാണ്. അവിടെ നിന്നും കൂടുതൽ ആളുകളെ, അതിനടിയിൽ കുടുങ്ങിക്കിടക്കുന്നവരെ രക്ഷിക്കേണ്ടതുണ്ട്. ഒരു ഭാഗം, സ്കൂളിൻ്റെ ഒരു ഭാഗം തന്നെ തകർന്നിരിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. അവിടെ ചെളി നിറഞ്ഞു കിടക്കുകയാണ്. അങ്ങനെ ഒരു പ്രദേശമാകെ, ഒരു ഗ്രാമമാകെ ഒലിച്ചുപോയി ഒറ്റ രാത്രി കൊണ്ട് എന്നതാണ്. പുലർച്ചെയുണ്ടായ ശക്തമായ ഉരുൾപൊട്ടലിൽ ഒരു ഗ്രാമമാകെ ഏതാണ്ട് മണ്ണും ചെളിയും നിറഞ്ഞിരിക്കുന്ന അവസ്ഥയിൽ ഒരു ഗ്രാമമാകെ ഒലിച്ചുപോയിരിക്കുന്ന സാഹചര്യമാണ്. നിരവധി പേരെയാണ് കാണാനില്ലെന്ന് പറഞ്ഞുകൊണ്ട് പ്രേക്ഷകർ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. അവരുടെ ബന്ധുക്കളൊക്കെ തന്നെയും വിളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ സിനോജ് തോമസ് നിൽക്കുന്ന പോത്തുകളിൽ ചില ഈ ചാലിയാറിലൂടെയും മൃതദേഹം ഒഴുകിയെത്തുന്ന ഒരു സാഹചര്യമുണ്ട്. ഉരുൾപൊട്ടലുണ്ടായ മുണ്ടക്കൈ മേഖലയിൽ നിന്നും 12 കിലോമീറ്റർ അകലെയാണ് പോത്തുകൾ. അവിടെ ഉൾവനത്തിൽ നിന്ന് ചാലിയാർ പുഴ വഴി ഒഴുകിയെത്തുന്ന മലവെള്ളപ്പാച്ചിലിനൊപ്പമാണ് മൃതദേഹവും എത്തിയിട്ടുള്ളതെന്നാണ് അറിയാൻ കഴിയുന്നത്. ഇപ്പോൾ പുൽപ്പള്ളിയിൽ നിന്നൊരു പ്രേക്ഷകൻ ചേരുന്നു. റെനീഷ് എന്നാണ് പേരെന്ന് മനസ്സിലാക്കുന്നു. റെനീഷ്, എന്ത് വിവരമാണ് പങ്കുവെക്കാനുള്ളത്? ഞാൻ വിളിച്ചത് എന്താണെന്ന് വെച്ചാൽ, മുണ്ടക്കൈ ടൗണിലാണ് നമ്മുടെ കൂട്ടുകാരുടെ വൈഫും അവരുടെ ഫാമിലിയാണ്. പേര് പറയാമോ? അവരുടെ പേര് ശകുന്തള, ഭാസ്കരൻ, സൗഗന്ധിക, മകന്റെ പേര് ഇവാൻ. ശകുന്തള, ഭാസ്കരൻ, സൗഗന്ധിക, ഭാസ്കരൻ, ഇവാൻ. ഭാസ്കരൻ എത്ര പ്രായമുണ്ടാകും റനീഷ്? അതിന്റെ ഡീറ്റെയിൽ ഞാൻ അവർക്ക് നമ്മുടെ വാട്സാപ്പിൽ ഫോട്ടോയും അയച്ചിട്ടുണ്ട്. ഓക്കെ. അവരേത് ഭാഗത്താണ് താമസിച്ചിരുന്നത്? എന്തോ, അവര് മുണ്ടക്കൈ ടൗണിൽ തന്നെയാണ് താമസിച്ചിരുന്നത് അല്ലേ? അവിടെ ബസ് സ്റ്റാൻഡിനടുത്തൊക്കെ കുറെ പേർ കുടുങ്ങി കിടക്കുന്നുണ്ടായിരുന്നു. അവരിൽ പെട്ടിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല. രക്ഷാപ്രവർത്തകർ ഏതായാലും ഇപ്പോൾ അവിടേക്ക് എത്തിയിട്ടുണ്ട്. തുടർന്നും അവിടേക്ക് ഒരു സൈന്യം എത്തി പാലം പണിത് അങ്ങോട്ടേക്ക് പോകാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. ഈ പുഞ്ചിരിമറ്റ ഭാഗത്തൊക്കെ കുറേയധികം വീടുകൾ തകർന്നിട്ടുണ്ട്. ഈ ടൗണിലും ചെളി കയറി കിടക്കുന്ന ഒരു അവസ്ഥയാണ്. ഇവർ എങ്ങോട്ടെങ്കിലും മാറിയിട്ടുണ്ടോ എന്നറിയണം. ഞാൻ അവിടെയുള്ള ഞങ്ങളുടെ പ്രതിനിധിക്ക് എന്തായാലും ഈ പേര് വിവരങ്ങൾ കൈമാറാം. അവിടെ മറ്റ് രക്ഷാപ്രവർത്തകരുണ്ട്. ഈ മദ്രസയിലൊക്കെ കുറെ അധികം ആളുകളുണ്ട്. ആ പള്ളിക്ക് സമീപത്തുള്ള മദ്രസയിൽ കുറെ അധികം ആളുകളുണ്ട്. അവരിൽ ഉണ്ടോ എന്ന് നമുക്ക് പരിശോധിക്കാം. റനീഷ്, അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ. ശകുന്തള, ഭാസ്കരൻ, സൗഗന്ധിക, ഇവാൻ ഈ നാലുപേരെയാണ് കാണാത്തത്. റനീഷിന്റെ സുഹൃത്തുക്കളാണെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. 150-ലേറെ ആളുകൾ മുണ്ടക്കൈ പുഞ്ചിരിമറ്റത്ത് കുടുങ്ങിക്കിടക്കുന്നുണ്ടെന്നാണ് ദീപക് മോഹൻ ഏറ്റവും ഒടുവിലായി റിപ്പോർട്ട് ചെയ്യുന്നത്. ദീപക്, ഇപ്പോൾ ദുരന്തമുണ്ടായ പുഞ്ചിരിമറ്റത്തുണ്ട് ഈ രക്ഷാദൗത്യത്തിനെത്തിയ 20-അംഗ സംഘത്തിനൊപ്പം എന്നാണ് മനസ്സിലാക്കുന്നത്. പുഞ്ചിരിമറ്റത്ത് 150-ലേറെ ആളുകൾ കുടുങ്ങിക്കിടക്കുന്നുണ്ട്. അവിടെ 50-ലധികം വീടുകൾ ഇപ്പോൾ തകർന്നിരിക്കുകയാണ്. പല ഭാഗത്തെയും വീടുകൾ ഒലിച്ചുപോയിട്ടുമുണ്ട്. മൺകൂന മാത്രമാണ് അവിടെ എന്നതാണ് പലരും നമുക്ക് നൽകുന്ന വിവരം. തൊഴിലാളികളുടെ പാടികളിലൊക്കെ തന്നെയും 20-ലധികം ആളുകൾ മണ്ണിനടിയിലുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത്. ട്രീ വാലി റിസോർട്ടിൽ നിന്ന് പരിക്കേറ്റ ഒരു സ്ത്രീയെ പുറത്തെത്തിച്ചിട്ടുണ്ട്. അവിടെ 2-3 പേർ ഗുരുതരാവസ്ഥയിലായിരുന്നു എന്നാണ് നേരത്തെ നൂറുദ്ദീൻ വാർഡ് മെമ്പർ നമ്മളോട് പറഞ്ഞത്. ട്രീ വാലി റിസോർട്ടിൽ പരിക്കേറ്റ ഒരു സ്ത്രീയെ ഇപ്പോൾ പുറത്തേക്ക് എത്തിക്കാനായിട്ടുണ്ട്. പാടികൾക്ക് മുകളിലൊക്കെ മരങ്ങൾ ഇങ്ങനെ വീണ് കിടക്കുകയാണ്. അത് രക്ഷാപ്രവർത്തകർ മുറിച്ചു മാറ്റുകയാണ്. കൂടുതൽ സൈന്യം വയനാട്ടിലേക്ക് പോവുകയാണ്. തിരുവനന്തപുരം പാങ്ങോട് മിലിറ്ററി ക്യാമ്പിൽ നിന്ന് 130 സൈനികരെ കൂടി എത്രയും പെട്ടെന്ന് വയനാട്ടിൽ വിന്യസിക്കും. വിമാനമാർഗം അല്പസമയത്തിനകം തന്നെ സംഘം കോഴിക്കോടെത്തും. സമയം അതിക്രമിക്കുകയാണ്. ഇപ്പോൾ 3 മണി കഴിഞ്ഞിരിക്കുന്നു. നേരെ ഇരുട്ടിയാൽ അവിടെ രക്ഷാപ്രവർത്തനം ദുഷ്കരമാകും.